പത്ത് വർഷം മുമ്പ് ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഒരു സംഭവത്തിന്റെ വിവരണമാണ് ഞാൻ പറയാൻ പോകുന്നത്. ദക്ഷിണാഫ്രിക്കയിൽ താമസിക്കുന്ന വിഷ്ണു ഭക്തരായ മാധവിന്റെ കൊച്ചു കുടുംബം, ഭാര്യ ഗൗരി, ഏക മകൾ 5 വയസ്സുള്ള ലക്ഷ്മി. നഗരത്തിന്റെ തിരക്കിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്കാണ് അവർ താമസിച്ചിരുന്നത്. ആരും ഉപദേശിച്ചിട്ടൊന്നുമില്ല, എങ്കിലും നരസിംഹമൂർത്തിയുടെ രൂപവും നാമവും എങ്ങനെയും ലക്ഷ്മിയുടെ മനസ്സിൽ ഇങ്ങനെ കയറി പറ്റി. പകുതി സിംഹവും പകുതി മനുഷ്യനുമായ ഈ മൂർത്തി, ആദ്യം അതൊരു തമാശയായിട്ടാണ് ലക്ഷ്മിക്ക് തോന്നിയത്. പൂർവജന്മത്തിന്റെ ബാക്കിയാവാം. ലക്ഷ്മി കൂട്ടുകാരികളോടൊക്കെ തൻ്റെ ഇഷ്ടദൈവത്തെ കുറിച്ച് എപ്പോഴും സംസാരിക്കുമായിരുന്നു, നരസിംഹമൂർത്തിയെക്കുറിച്ച്. മാതാപിതാക്കളോട് ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കാൻ എപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. അവരതേപോലെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. മാധവ് താമസിക്കുന്ന കോളനിയിൽ വേറെയും കുറേ ഇന്ത്യൻ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ലക്ഷ്മി കൂട്ടുകാരുമായി ഇങ്ങനെ പന്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലക്ഷ്മിയുടെ പിതാവ് വീടിൻ്റെ ടെറസിൽ നിന്ന് കുട്ടികളുടെ കളി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഇങ്ങനെ കുട്ടികൾ കളിക്കുമ്പോൾ നോക്കാറുണ്ടല്ലോ. അതുപോലെ പന്ത് തെറിച്ച് അടുത്തുള്ള റോട്ടിലേക്ക് അങ്ങോട്ട് വീണു. അപൂർവമായി മാത്രമേ ആ വഴി കൂടെ വാഹനങ്ങളൊക്കെ വരുള്ളൂ. ടാറിടാത്ത ചെമ്മണ്ണ് വിരിച്ച റോഡായിരുന്നു അത്. കുട്ടി പന്തെടുക്കാൻ റോട്ടിലേക്ക് ഇറങ്ങിയതും അതാ ഒരു ലോറി കുട്ടിയുടെ നേർക്ക് പാഞ്ഞു വരുന്നു. മാധവ് ഇത് കണ്ട് ഉറക്കം നിലവിളിച്ചു. ലോറി വരുന്ന കണ്ടിട്ട് ലക്ഷ്മിയോട് പറഞ്ഞു, ലക്ഷ്മി മാറി നിൽക്കൂ, ലോറി വരുന്നു, ലോറി വരുന്നു. കുട്ടിയത് കേൾക്കണില്ല, കുട്ടി ദൂരെയല്ലേ നിൽക്കണത്. ലോറി ഇടിച്ച് കുട്ടി 6 അടി ഉയരത്തിൽ പൊങ്ങി റോഡിനപ്പുറത്തുള്ള പുല്ലിൽ ചെന്ന് വീണു. അത് കണ്ട് 20 മീറ്റർ ദൂരത്തു നിന്ന് മാധവ് സങ്കടപ്പെട്ടു, കരഞ്ഞു. ടെറസിൽ നിന്നൊരറ്റാച്ചാട്ടം താഴേക്ക്. ഏതെങ്കിലും അച്ഛനത് കണ്ടു നിൽക്കാൻ പറ്റുമോ? ഒന്നും നോക്കാതെ ചാടി, 2 കാലുകളും ഒടിഞ്ഞു, അനങ്ങാൻ കഴിയാതെ അവിടെ കിടന്നു. പിന്നെ എണീക്കാൻ പറ്റില്ലല്ലോ. ലക്ഷ്മിയോടൊപ്പം കളിച്ചിരുന്ന കുട്ടികൾ ഇത് കണ്ട് സ്തംഭിച്ചു നിന്നു. കുട്ടികൾക്ക് പെട്ടെന്ന് അത് കാണുമ്പോൾ പേടിയാവില്ലേ, അവരിങ്ങനെ സ്തംഭിച്ചു നിന്നു. എതിർവശത്ത് നിന്ന് ഒരു പോലീസ് ജീപ്പ് വരണ്ടായിരുന്നു. ആ അത്യാഹിതം കണ്ട് അവർ നേരിട്ട് കണ്ടു. അത് നിർത്താതെ ഓടിച്ചു പോയ ആ ലോറി അത് നിർത്തിച്ച് പരിശോധിച്ചപ്പോൾ എന്താ ഉണ്ടായിരുന്നേ, ഡ്രൈവർ നല്ലോണം മദ്യപിച്ചിരുന്നു. അത് പോലീസ് കണ്ടുപിടിച്ചു. ലക്ഷ്മി ബോധമില്ലാതെ കിടക്കുകയാണ്. പോലീസ് ഓഫീസർക്ക് കുട്ടിയെ ചെന്നെടുക്കാൻ ഭയമായി. തൊടാൻ പാടില്ലല്ലോ ഇങ്ങനെ ആക്സിഡൻറ്റൊക്കെ പറ്റി കിടക്കുമ്പോൾ. ഒരു ആംബുലൻസ് വരുത്തി കുട്ടിയെ അടുത്തുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയി. പോലീസും കുട്ടിയുടെ കൂടെ പോയി. ലോറി ഇടിച്ചതാണെന്ന് അറിഞ്ഞപ്പോൾ കുട്ടിയെ ചികിത്സിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളൊന്നും അവിടെ ഇല്ല എന്ന് പറഞ്ഞു. മരുന്നുകളൊന്നുമില്ല. അപ്പോൾ ക്ലിനിക്കിൽ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുട്ടിയെ നഗരത്തിലെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മിയുടെ ബന്ധുക്കൾ ആരും അവിടെ ആശുപത്രിയിൽ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തൽക്കാലം പോലീസ് ഓഫീസർ തന്നെ ലക്ഷ്മിയുടെ രക്ഷിതാവായി. പ്രധാന ഡോക്ടർ വന്ന് പരിശോധിച്ചപ്പോൾ കുട്ടിക്ക് പുറത്തൊന്നും പരിക്കുകളൊന്നും കാണാനില്ല. ഡോക്ടർ എക്സ്റേ എടുത്തു, അത് അവിടെ എടുപ്പിച്ചു. എക്സ്റേ കണ്ടപ്പോൾ ഡോക്ടറിന് അത്ഭുതമായി. നേഴ്സിനെ നല്ലോണം ശാസിച്ചു. ഈ ലോറിടിച്ച 5 വയസ്സായ കുട്ടിയുടെ ഒരെല്ല് പോലും പൊട്ടിയിട്ടില്ല. പലതവണ എക്സ്റേ എടുത്തു, പല അത് തന്നെ. ആദ്യമത്തെ നേഴ്സ് ശരിക്കും എക്സ്റേ എടുക്കാഞ്ഞിട്ടാന്ന്. പിന്നെ നോക്കുമ്പോൾ അത് തന്നെ, ഒരേ എക്സ്റേയുടെ റിസൾട്ട് തന്നെ കിട്ടി. ഇതൊരിക്കലും സംഭവിക്കില്ല, ഡോക്ടർ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇതിനകം മാധവ് ആശുപത്രിയിൽ എങ്ങനെയോ എത്തി അല്പം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ലക്ഷ്മി ഇതേപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണുറന്നു. സമ്പൂർണ്ണ ബോധത്തോടെ പത്രക്കാരുടെ സാന്നിധ്യത്തിൽ, അവരൊക്കെ വന്നു പത്രക്കാരൊക്കെ, അവരുടെ മുമ്പിൽ വെച്ച് കുട്ടി പറയാൻ തുടങ്ങി. ഞാൻ റോട്ടിൽ ഇറങ്ങി പന്തെടുത്തപ്പോൾ ലോറി വളരെ അടുത്തെത്തിയിരുന്നു. ഞാൻ ഉറക്ക നിലവിളിച്ചു. ഞാൻ എൻ്റെ അമ്മയച്ഛനെ നല്ല വിളിച്ചേ. പകരം എൻ്റെ ഇഷ്ടദൈവം ഉണ്ടല്ലോ നരസിംഹമൂർത്തി, നരസിംഹമൂർത്തിയെ വിളിച്ചിട്ട് കരഞ്ഞേ എന്നെ രക്ഷിക്കണേന്ന്. ലോറി ഇടിക്കുന്നായപ്പോൾ നരസിംഹമൂർത്തി വന്നു, എന്നെ റോഡിൽ നിന്ന് വാരിയെടുത്തു. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒട്ടും ഭയപ്പെടണ്ട, മോൾക്കൊന്നും സംഭവിക്കില്ല. എന്നെ പിന്നീട്
റോഡിന്റെ എതിർവശത്തുള്ള ആ പുല്ലി കൊണ്ടുപോയി കിടത്തി നരസിംഹമൂർത്തി. വാരി എടുത്തപ്പോഴേ ദേവന്റെ നഖങ്ങളെ എന്റെ അരയില് കൊണ്ടു പോറലുണ്ടായി. അതിപ്പോഴും ചെറുതായിട്ട് വേദനിക്കണ്ട. എനിക്ക് താൻ കണ്ട നരസിംഹമൂർത്തിയുടെ സൗന്ദര്യത്തെ പറ്റി ലക്ഷ്മി ഇങ്ങനെ തുടർന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. സുന്ദരമായ കണ്ണുകളെ കുറിച്ച്, മനോഹരമായ മുടിയെ കുറിച്ച്, നഖങ്ങൾ കൂർത്തതും മൂർച്ചയുള്ളതാണെന്ന് പറഞ്ഞ കുട്ടി. ഇനി കാണുമ്പോ അത് മുറിക്കാൻ പറയണം. സ്വർണ നിറത്തിലുള്ള പട്ടുവസ്ത്രാണ് ധരിച്ചിരുന്നേ. ഡോക്ടർക്ക് ഒന്നും മനസ്സിലായില്ല. ഞാൻ ഇപ്പോഴും ഞെട്ടലിലും അമ്പരപ്പിലുമാണ്, ഡോക്ടർ പോലീസ് ഓഫീസറോട് പറഞ്ഞു. ഡോക്ടർ ലക്ഷ്മിയെ വിശദമായി ഒന്നുകൂടി പരിശോധിച്ചു നോക്കി. ഈ ചെറിയ പോറലല്ലാതെ മറ്റ് പരിക്കുകൾ ഒന്നും കണ്ടെത്താനായില്ല. വന്യമൃഗങ്ങളുടെയോ സിംഹത്തിൻ്റെയോ നഖങ്ങൾ കൊണ്ടതാവാം ഈ പോറൽ. ഡോക്ടർക്ക് ഇത്തരം കേസുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇതിനുമ്പ് അതൊക്കെ ചികിത്സിച്ചിട്ടുണ്ട്, പരിചയമുണ്ട് ഇഷ്ടം പോലെ. ഈ കുട്ടിയെ അങ്ങനെ ഒരു വന്യമൃഗം ആക്രമിച്ചതായിരിക്കും, അതുതന്നെയാണ്. അതിന് ചികിത്സിക്കാനാണ് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഇവർ പറയും പോലെ ലോറി തട്ടിയതൊന്നുമല്ല. ഡോക്ടർ സമാധാനമായി. ഡോക്ടർക്ക് ആരാണ് ഈ നരസിംഹമൂർത്തി? മാധവ് ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ അവതാരത്തെ കുറിച്ചും മഹത്വത്തെ കുറിച്ചും ഒക്കെ വിശദമായി ഡോക്ടറോടും നേഴ്സിനോടും അവിടെ ചുറ്റും ഉണ്ടായിരുന്നവരോടൊക്കെ പറഞ്ഞു. അവരപ്പോൾ ഇപ്പൊ എല്ലാവരും ഡോക്ടറും നേഴ്സും ഒക്കെ നരസിംഹമൂർത്തിയുടെ ഭക്തരായി. അടുത്ത ദിവസത്തെ മിക്ക പത്രങ്ങളിലും പ്രധാന വാർത്ത എന്തായിരുന്നു? ഈ സംഭവം. ദിവസവും നൂറുകണക്കിന് ആളുകളാണ് ലക്ഷ്മിയെ കാണാൻ എത്തിയത് വീട്ടില്. അവരെല്ലാവരും ഭഗവാന്റെ ഭക്തരായി. എന്താ കഥ അല്ലേ? 5 വയസ്സുകാരിയായ തന്റെ ഭക്തയുടെ നിലവിളി കേട്ട് ഓടി വന്നില്ലേ നരസിംഹമൂർത്തി? ഭഗവാനെ, കൃഷ്ണ, ഗുരുവായൂരപ്പ, അവളെ രക്ഷിക്കാൻ വന്നില്ലേ? സെക്കൻഡിനുള്ളിൽ ഭക്തയുടെ മനസ്സിലുള്ള രൂപത്തിൽ തന്നെ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ. എന്തൊരു ഭക്തവാത്സല്യം, എന്തൊരു കാരുണ്യം! കൃഷ്ണ 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 ഗുരുവായൂരപ്പ, നന്ദി.